എല്ലാവരും ഇങ്ങോട്ട് സദസ്സിലെടുത്തേക്കുക. ആ ഹുർമത്ത് അൽഹംദുലില്ലാഹ്. ഇപ്പൊ നല്ല ഹൽവത്തിന്റെ സമയം, ഹൽവത്തിന്റെ ഒരു സമയം, ഒരു സദസ്സ. അത്തഹിയാത്തിനിക്കുമ്പോൾ എനിക്ക് എല്ലാവരും ചമര പൊടിയിട്ട് ഖത്തം, ഒരുപാട് ഖത്തം തീർത്ത നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ മുത്തഅല്ലിമീങ്ങളും ഒക്കെ ഉണ്ട്, അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മുടെ വനിതാ കോളേജുകളിൽ നിന്ന് ഒരുപാട് ഖത്തം, എണ്ണങ്ങൾ എനിക്ക് ഓർമ്മയില്ല. ഞാൻ രണ്ട് മൂന്ന് ഞാല് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോൺ ചെയ്തിരുന്നു, അവരെ ഖത്തും ദ്വാരക്കാനും ഒക്കെ വേണ്ടി. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നന്നായി ഓതി ദുആ ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാരും നല്ല മനസ്സ് തുറന്നുകൊണ്ട്, എന്റെ കുട്ടികൾ എങ്ങോട്ടാ നോക്കുന്നേ, ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾക്ക് നല്ല കൽബ് പഠിക്കാനുള്ള നല്ലൊരു റാഹത്തുള്ള കൽബ് കിട്ടണം, വിശാലമായ ഹൃദയം കിട്ടണം. വേണ്ടേ ഉറങ്ങുന്ന നമ്മുടെ സലാമാജി പോയാ, ഉണ്ടായിരുന്നല്ലോ, പോയാ സലാമാജി, ആ ഉണ്ടോ? ഓക്കെ, മൂപ്പേർക്ക് എന്തെല്ലോ കാര്യമുണ്ട്, കച്ചവടത്തിന്റെ കാര്യം, ആഹ്റത്തിന്റെ കാര്യം, പിന്നെ എല്ലാവർക്കും ഉണ്ട്, കോമണായി എല്ലാവർക്കും. അപ്പൊ ദുന്യാവിന്റെ കാര്യം ആഹ്റത്തിന്റെ കാര്യം രണ്ട് പരിഹരിക്കുക. റഹ്മാൻ അദ്ദുന്യാവ റഹീം അല്ല ആഹ്റ. അല്ലാഹു തആല നമ്മുടെ ഇരുത്തത്തെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ഭവനമാകുന്ന ഈ പള്ളിയിൽ, വലിയ ഇജാബത്തുള്ള പള്ളിയാണ് ഈ പള്ളിയിലിരുന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. സർവശക്തനായ റബ്ബ്, കാഫിയായ ഷാഫിയായ റബ്ബ് നമ്മ ദുആക്ക് അല്ലാഹു ഖബൂലാക്കട്ടെ. ഇപ്പൊ ഓതിയ ഖുർആൻ, ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരാള്, ഒരാളുടെ ഉപ്പ മരിച്ചിട്ട് ഉമ്മ മറയിലിരിക്കുന്നവരുണ്ട് അല്ലേ, അങ്ങനത്തെ ഒരാളുണ്ട്, അയാൾക്കൊക്കെ കിട്ടിയ ചാൻസാ. ഇത്തരെയും ഈ ആഫിലിങ്ങളും തങ്ങന്മാരും കൂട്ടിയിട്ട് ഒരു ദുആ നടത്തണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 ലക്ഷം റുപ്യ എന്തെങ്കിലും കിട്ടൂല. ഇപ്പൊ നന്നായിട്ട് ആമീൻ പറഞ്ഞോ, നിന്റെ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി. അതുപോലെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പിതാക്കന്മാരുണ്ട്, നമ്മളെ സഹായിച്ചവരുണ്ട്, നമ്മളുമായി സഹകരിച്ചവരുണ്ട്, മജ്ലിസിലേക്ക് നിരന്തരം സഹായിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ആളുകളെ, നമ്മളെ സ്നേഹിച്ച ആളുകളെ, അതുപോലെ തന്നെ സഖാഫിയ മെമ്പർമാരിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാനിലേക്ക് 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നിന്റെ സ്വർഗം നീ തുറന്നു കൊടുക്കണേ അല്ലാ. അവര് നരകാവകാശികളാണെങ്കിൽ ഓരോ ദിവസവും ആയിരക്കണക്കായ ആളുകളെ നീ എത്തുക്കു ചെല്ലുമ്പോൾ ആയിത്തുക്ക് ചെല്ലുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ അശ്രിതരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളുടെ ഈ ദുആയിൽ ഉൾപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സർവശക്തനായ കാഫിയായ മൂഫിയായ ഹയ്യായ കയ്യൂമായ സലാമായ മുജീബായ അല്ലാ, അല്ലാഹുവേ ഇന്ന് രാത്രിയത്തെ, ഇന്ന് രാത്രിയത്തെ ലിസ്റ്റിൽ അവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നീ വിട്ടുകളയല്ല അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിന്റെ വറക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബെ ഞങ്ങൾ സലാത്തും സലാമും ചൊല്ലുമ്പോൾ നേരിട്ട് ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാ അത് കേൾക്കുകയാണ്. റഹ്മാനെ ആ കേട്ടതിനെ നീ കബൂലാക്കണേ അല്ലാ. അത് കേട്ടുകൊണ്ട് അവിടുത്തെ ഭൂമുഖം കണ്ടുകൊണ്ട് അവിടുത്തെ ഭൂമുഖം ദർശിക്കാൻ ഈ സാധുക്കളായി ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഈ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അപ്പോ
നിങ്ങളും കുറേ ഖുർആനോതി. അൽഹംദുലില്ലാ, ഇതിൽ കുറേ മക്കള്, എന്റെ കരള്, എന്റെ മക്കൾ, എന്റെ കണ്ണ് കുളിർക്കുമാറ് ഞാൻ വരുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ പള്ളിയിലിരുന്ന് ഖുർആൻ ഓതുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. ഈ പള്ളിക്ക് ആരൊക്കെ സഹായിച്ചു അവർക്കൊക്കെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ആ അറബികൾക്ക് അള്ളാഹു തആല സന്തോഷമിട്ട് കൊടുക്കട്ടെ. പിന്നെ വലിയ ഉദ്ദേശങ്ങൾ നമ്മൾ ദാവൂദ് ഉസ്താദിന് കുട്ടികളായിട്ടില്ല, നല്ല സ്വാലിഹായ സന്താനം അള്ളാഹു കൊടുക്കട്ടെ. നമ്മളെ മുത്തു മൊന്തങ്ങൾക്ക് പള്ളി വേണം, ബങ്കരപ്പള്ളി. ഈ പള്ളിയോടൊപ്പം തന്നെ എഗ്രിമെന്റ് ആക്കിയതാണ്, ആ പള്ളിയുടെ പണി പകുതിയിലാണ് ഉള്ളത്. അന്ന് നിങ്ങളെ വിളിച്ച് ഞാനൊക്കെ ദ്വാരന്നത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഈ പള്ളിയുടെ പണി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഡിലേ ആകുന്ന സമയത്ത് ആത്മാർത്ഥമായി നമ്മളൊരു ദ്വാ നടത്തി. അതിന്റെ ശേഷമാണ് സ്പീഡായത്. ഓർക്കുന്നുണ്ടാ? അപ്പൊ ഇനിയിപ്പോ ഈ ബങ്കര പള്ളി അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കി കളയട്ടെ. അതിനെ കെട്ടാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും സന്മനസ് കൊടുക്കട്ടെ. പണിക്കാർക്കും ജോലിക്കാർക്കും ചെയ്യുന്നവർക്കും സംഭാവന നൽകുന്നവർക്കും എല്ലാ ആളുകൾക്കും അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. അപ്പോ നിങ്ങൾ ഓതിയതൊക്കെ, നമ്മൾ ഓതിയതൊക്കെ ഹദ്യ ചെയ്യുക. എന്നിട്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മളോട് വസിയത്ത് ചെയ്തവര്, അതുപോലെ നമ്മുടെ ഗുണം, നമ്മൾ ഓതുമ്പോ അതിന്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഗുണം നമുക്കാണ് കിട്ടുന്നത്. അതിന്റെ മിഥില സ്വഭാവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ അള്ളാഹു തആല ഈ പരിശുദ്ധമായ ഖുർആനിന്റെ വറക്കത്ത് കൊണ്ട്, അതാരാണ് സംസാരിക്കുന്നത്? അതാരാ മൂലക്ക് ആ തൊപ്പി അരണിക്ക് ഇട്ടത് കാണുന്നില്ല എന്ന് വിചാരിച്ചു. ആരുടെ ലാസ്റ്റിന് ഇപ്പുറത്തോന് എണീക്ക് നിക്കടെ. ഈ അടക്കുകളെ സ്വീപ്പുണ്ടാക്കുന്നതാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓതിയ പരിശുദ്ധ ഖുർആൻ അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വഭാവോടുകൂടി അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. അതിന്റെ ഓരോ അഹ്റാഫിനിക്ക് അള്ളാഹു തആല നൂറുകണക്കിന് പ്രതിഫലം നൽകപ്പെടുന്ന പരിശുദ്ധ ഖുർആനായി നമ്മുടെ ഖുർആൻ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിക്കൊണ്ട് എല്ലായ്പ്പോഴും ഖുർആൻ കൊണ്ട് സുഖരാകുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാകട്ടെ. ഒരുപാട് കാലം അള്ളാഹു നമുക്ക് ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആ ജീവിക്കുന്ന കാലം മുഴുവനും അർഹമുറാഹിമായ അല്ലാഹ് നിന്റെ പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിക്കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്കൊപ്പമായി ജീവിക്കാൻ, ആ ഖുർആനോടൊപ്പം ഞങ്ങളെ ജീവിപ്പിക്കാൻ അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണേ. അല്ലാഹ് ഇസ്രായേൽ വരുന്നത് വരേക്കും നിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മാധുര്യം ഞങ്ങൾ ഹൃദയത്തിലേക്ക് നിട്ടു തരണേ. അല്ലാഹ് ആ ഖുർആനിന്റെ ലദ്ദത്ത് ഞങ്ങൾക്ക് നീ തരണേ. അല്ലാഹ് നീ തരണേ. അല്ലാഹ് അപ്പോ തൗബ ചെയ്ത് നമുക്ക് ഒന്നിച്ച് അങ്ങ് ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾക്ക് നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഇപ്പോ മഗ്‌രിബിന്റെ ശേഷം ഒന്ന് രണ്ട് ആളുകളുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ പോലും കരഞ്ഞുപോയി. ഈ ഭൂമി ലോകത്ത് അവരെന്തിനാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധം പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി ജീവിതം തന്നെ മടുത്തു കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ അവരുടെ നല്ല ജീവിതത്തിലേക്കുള്ള ഒരു വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി കഴിയാത്ത എത്രയോ നിരാരംഭരും വിഷണ്ണരുമായ നൂറുകണക്കിന് ആളുകൾ ക്യാമ്പുകളിലും മറ്റ് പീഡിത്തിണകളിലൊക്കെ താമസിക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു നല്ല ജീവിതം കൊടുക്കണം. അതിനുവേണ്ടിയൊക്കെ നമ്മളെ പരിശുദ്ധമായ റമദാനിൽ ദ്വാരക്കണം. അതുപോലെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഇപ്പൊ റഷീദ് വന്നപ്പോ പറഞ്ഞു, ഭാഗത്ത് മർക്കസ് കോംപ്ലക്സിലുള്ള പള്ളിയിൽ ദിനേന 2500 ആള് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത് അതൊക്കെ നിർത്തി, അതെല്ലാം നിർത്തി
വെറും കാരക്ക മാത്രം കൊടുത്ത് ആളുകളിങ്ങനെ മനുഷ്യനെ പരസ്പരം മനുഷ്യനെ കാണാൻ കൂട്ടാക്കുന്നില്ല, പരസ്പരം കാണുന്നത് പോലും വെറുപ്പായി പോയതാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു കാരണം. ആ അയാൾക്ക് രോഗമുണ്ട് എന്ന് മറ്റാൾ വിചാരിക്കുന്നു, ഇയാൾക്ക് രോഗമുണ്ടെന്ന് മറ്റാൾ വിചാരിക്കുന്നു, ആ അണുക്കൾ ഇങ്ങോട്ട് പകരമെന്ന് ഇയാൾ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു 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 വല്ലാത്തൊരു പരീക്ഷണം. അല്ലാഹുവേ, 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 ഇത്തരം ബലാഹുകളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഇത്തരം പരീക്ഷണം ഞങ്ങളെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല റഹ്മാനെ. അല്ലാഹുവേ, 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 നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. എല്ലാവരും ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിത്തരുമ്പോൾ അതുപോലെ ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്കൊക്കെ നന്നായി കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദ്വാരക്ക. اللهم صل على محمد وعلى آل سيدنا مولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أستغفر الله العظيم. 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 അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ പുറുക്കലിനെ ചോദിക്കുന്നു. അല്ലാഹ്, അല്ലാഹുവേ, നീ അലീമാണ് റഹ്മാനെ, നീ അഫുവാണ് റഹ്മാനെ, നീ സലാമാണ് റഹ്മാനെ. അബ്ബേ, നീയല്ലാതെ പൊറുത്തു തരുന്നവനില്ല അല്ലാഹ്, നീയല്ലാതെ ദോഷത്തെ പൊറുക്കുന്നവനില്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ദോഷത്തെ വിട്ടു പുറത്തു മാഫാക്കി തരണം അല്ലാഹ്. ഞങ്ങൾക്ക് ദോഷത്തെ വിട്ടു കൊടുത്ത് മാഫാക്കി തരണം റഹ്മാനെ. റഹ്മാനെ, നീ ഗഫൂറാണ് റഹ്മാനെ, നീ അഫുവാണ് റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ് റഹ്മാനെ, ഞങ്ങൾ ദോഷികളാണ് റഹ്മാനെ, മല പോലെയുള്ള ദോഷങ്ങൾ ചെയ്തവരാണ് റഹ്മാനെ, പരസ്യവും രഹസ്യമായി ദോഷങ്ങൾ ചെയ്തവരാണ് റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഇടമല്ലാതെ മറ്റൊരിടം ഞങ്ങൾക്കില്ല അല്ലാഹ്, നീയല്ലാതെ മറ്റൊരാശ്രയം ഞങ്ങൾക്കില്ല അല്ലാഹ്, നിന്റെ അഭയമല്ലാതെ മറ്റൊരു അഭയം ഞങ്ങൾക്കില്ല റഹ്മാനെ. അല്ലാഹുവേ, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം. من كل ذنب واتوب اليه, من كل ذنب واتوب اليه. ارحم الرحيم يا الله, ഞങ്ങളുടെ ഇരുത്തം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഖുർആൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞ വാദം നീ സ്വീകരിക്കണേ അല്ലാഹ്. സംഭാവന നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദിക്ര നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇബാദത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോൻപ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ ജന്നാത്തുൽ നഈമിൽ, അല്ലാഹുവേ, ജന്നാത്തുൽ നഈമിലേക്കുള്ള ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. സ്വർഗീയ അഹ്ലുകാരാക്കി ഞങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും വിട്ടു പുറത്ത് മാഫാക്കി തരണം റഹ്മാൻ. റബ്ബേ, ഞങ്ങൾ പാപികളാണ് റഹ്മാനെ, ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാൻ അർഹതയില്ല റഹ്മാനെ, ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല അല്ലാഹ്, അറിയുന്ന മാതിരി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങളെ പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. നീ അടുപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ കാലിലേക്ക്, ഞങ്ങളെ കയ്യിലേക്ക്, ഞങ്ങളെ വായിലേക്ക്, ഞങ്ങളെ നാക്കിലേക്ക് നീ അടുപ്പിക്കല്ല അല്ലാഹ്.
റഹ്മാനായ റബ്ബെ, ഞങ്ങൾ പാവികളാണ് റഹ്മാനെ, ഞങ്ങൾ ബലഹീനരാണ് റഹ്മാനെ, ഞങ്ങൾ പാവപ്പെട്ടവരാണ് റഹ്മാനെ, ഞങ്ങൾ വിവരമില്ലാത്തവരാണ് റഹ്മാനെ. അല്ലാഹുവേ, നീ വിവരമുള്ളവനാണ് അല്ലാഹ്, നീ ദോഷം പൊറുക്കുന്നവനാണ് അല്ലാഹ്, നീ വലിയ ദയാലുവാണ് അല്ലാഹ്, നീ ഷാഫിയാണ് അല്ലാഹ്, നീ കാഫിയാണ് അല്ലാഹ്. റഹ്മാനെ, ഞങ്ങൾ ദോഷങ്ങളെ വിട്ടു പുറത്ത് മാഫാക്കി തരണേ അല്ലാഹ്, മാഫാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഇനി ഞങ്ങളുടെ ശിഷ്ടകാല ജീവിതം നീ നല്ലവാക്കണേ അല്ലാഹ്. ഒരു ഒരു ദോഷം കൊള്ളയും ഞങ്ങൾ ആരെയും നീ അടുപ്പിക്കല്ല റഹ്മാനേ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഇൽമു നീ അധികരിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ കൽബ് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ കൽബ് മാരിഫത്ത് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്, നിന്റെ നൂറാനിയത്താകുന്ന ഇൽമു ഞങ്ങളെ കൽബിലേക്ക് നീ ഇട്ടുതരണേ അല്ലാഹ്, ഞങ്ങളെ ഹൃദയം നീ വിശാലമാക്കണേ അല്ലാഹ്, നിന്റെ ഖുർആൻ പഠിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങളെ ഖുബ്ബത്ത് ഹാഫിദ നീ ഉറപ്പിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖുബ്ബത്ത് ഹാഫിദക്ക് ശക്തി നൽകണേ അല്ലാഹ്, മറവി ഞങ്ങളിൽ നിന്ന് ഉയർത്താ, സിഹ്ർ ഐന് തടസ്സങ്ങൾ പോലെയുള്ളതിനെ അല്ലാഹ്, ഐന് കണ്ണീര് പോലെയുള്ളതിനെ നീക്കണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളെ മക്കളെ കണ്ണീര് നീക്കണേ അല്ലാ, ഞങ്ങളെ മക്കളെ സിഹർ നീക്കണേ അല്ലാ, മക്കളെ തടസ്സം നീ നീക്കണേ അല്ലാ. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ, ഖുർആനിന്റെ അഹ്റാഫിന്റെ നൂറാനിയത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളെ എല്ലാവരുടെയും സിഹർ നീ വാത്തിലാക്കണേ അല്ലാ, എല്ലാവരുടെ ഐനും നീ കരിച്ചു കളയണേ അല്ലാ, എല്ലാവരുടെ രോഗവും നീ ശിവയാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബ്, ഞങ്ങളെ മജ്‌ലിസിനെ നീ അല്ലാ, ഞങ്ങളെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ പദ്ധതി നീ പൂർത്തിയാക്കി തരണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ തുടങ്ങി വെച്ച എല്ലാ പദ്ധതി നീ പൂർത്തിയാക്കി തരണേ അല്ലാ. റബ്ബേ, ഈ പള്ളി ഈ പള്ളിയുടെ മുഗൾ ഭാഗം കെട്ടണമെന്ന് ഞങ്ങൾക്ക് ആശയമുണ്ടല്ലാ, നീ സ്വീകരിക്കണേ, നീ നന്നാക്കണേ അല്ലാ. സ്കൂളിൽ നല്ല മാർക്കുള്ള മക്കളാക്കണേ അല്ലാ, മദ്രസയിൽ നല്ല മാർക്കുള്ള മക്കളാണേ അല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരും ഈ ലോകത്തോട് ഇവിടെ പറയുന്ന സമയത്ത് നല്ല ഒരു സമയം, നല്ലൊരു സാഹത്ത്, ഒരു വെള്ളിയാഴ്ച രാവോ